ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേക്കണമെന്ന് പറഞ്ഞ ഒരു കൊള്ളക്ക മാജിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മുടെ ആ ഒരു മാജിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമ്മളോട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഓരോന്നിട്ട് ഞാൻ പരിചയപ്പെടുത്താമേ. അപ്പൊ ആദ്യം തന്നെ ഒരു സിസർ വേണം, ഒരു സാധാ ഒരു കത്ര, ഇത് കണ്ടോ ഒരു കത്രി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു അതിമനോഹരമായ ഒരു ക്യൂട്ട് ഒരു ചില്ലി ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയൊരു മാച്ച് ബോക്സ് കണ്ട, സാധാ ഒരു മാച്ച് ബോക്സ് നമ്മൾ കത്തിച്ചു കൊടുക്കാനായിട്ട് മാത്രം. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു കണ്ടന്റ്, അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. മെയിൻ ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ഈ ഒരു എ വി ടി ഡി ഒരു തേയില. നമ്മൾ ഈ ഒരു ചായ ഒക്കെ കുടിക്കാൻ നേരം നമ്മൾ തേയില ഇങ്ങനെ മുക്കി പൊക്കിയിട്ടൊക്കെ ചായ കുടിക്കില്ലേ, ആ ഒരു തേയിലയുടെ പാക്കറ്റാണ് നമ്മൾ എടുത്തേക്കണത്. എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു പാക്കറ്റ് അങ്ങ് എടുത്തേക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോണത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നീണ്ടിരിക്കുന്ന ഈ ഒരു സാധനമൊക്കെ എടുത്തങ്ങ പള്ളേട്ടങ്ങ വലിച്ചങ്ങ് എറിഞ്ഞേക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു കത്രി യൂസ് ചെയ്ത് ഈ ഒരു മേളുഭാഗം മാത്രം അങ്ങ് കട്ട് ചെയ്ത് കളയണേ. അങ്ങനെ മേളുഭാഗം കട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഈ ഒരു തേയില, ഇതിനകത്ത് കിടക്കുന്ന തേയില നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ചില്ലി ഗ്ലാസിന്റെ അകത്തേക്ക് അങ്ങ് ശേഖരിച്ചും കൂടി അങ്ങ് എടുത്തേക്കട്ടോ. അപ്പൊ നമ്മളിവിടെ ഈ ഒരു തേയിലൊന്നും പാഴാക്കണില്ല കേട്ടോ. അപ്പൊ ഈ ഒരു തേയില മാറ്റി വെച്ചേക്കുന്നത് നമ്മൾ എപ്പോഴേലും നമുക്ക് സമയം കിട്ടണ പോലെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ കുടിക്കാം. അപ്പൊ ഇതിപ്പോ തൽക്കാലം മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു മുറിച്ചെടുത്ത് ഈ ഒരു പീസ് കണ്ട, ഈ ഒരു പീസ് നമ്മൾ ഇങ്ങനെ നിവർത്തി കറക്റ്റ് ഇതേപോലെ നേരെയാക്കി എടുക്കണം കേട്ടോ. ശരിക്കും ഇതിങ്ങനെ മടങ്ങിയാണ് ഫ്രണ്ട്സ് ഇരുന്നത്. അപ്പൊ നമ്മൾ അത് നിവർത്തി ഇതേപോലെ ആക്കണം. അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആക്കി കഴിയാൻ നേരത്ത് ഈ ഒരു പരുവത്തിൽ ഒരു സിലിണ്ടർ ഷേപ്പ് പോലെ ഉണ്ടാവും നമ്മുടെ ആ ഒരു പീസ് കാണാനായിട്ട്. എന്നിട്ട് അത് നേരെ കൊണ്ട് ഇതേപോലെ എവിടെയെങ്കിലും കൊണ്ട് ഇതേപോലെ നിർത്തി കുത്തിച്ചങ്ങ് നിർത്തണം കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ആ ഒരു പീസ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് കറക്റ്റ് സിലിണ്ടർ ഷേപ്പിൽ ഇങ്ങനെ നിർത്തി കുത്തനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ആരംഭിക്കാൻ വേണ്ടി പോണത്. നമ്മൾ നേരത്തെ എടുത്തിട്ട് ആ ഒരു മാച്ച് ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കൊള്ളി മാത്രം ഇതേപോലെ അങ്ങ് എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു കൊള്ളി യൂസ് ചെയ്ത് നമ്മൾ ഈ നിർത്തി വെച്ചേക്കണ ഈ ഒരു പീസ് അങ്ങ് കത്തിച്ചു കൊടുക്കാൻ നേരത്തെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കിയിരുന്നുള്ളേ, നിങ്ങൾ സ്ലോ മോഷനിലും അല്ലാതെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്തിരുന്നോളൂ കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ തൂത്തുകൂടി വെച്ച് നിവൃത്തി കൂടി വെക്കണേ. കണ്ടു കണ്ട ഫ്രണ്ട്സ് മറന്നു പോയതുണ്ട്. അപ്പൊ ആദ്യം ഇത് സംഭവം കത്തി സമയത്തൊന്നും മറിഞ്ഞു വീണായിരുന്നു. അപ്പൊ ശരിക്കും ഇത് കാറ്റും കൂടെ ആണോ മറിഞ്ഞു വീണ. അപ്പൊ നമുക്കിത് കത്തിക്കാൻ നേരത്ത് കാറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം പോയി ഇതിൽ നിന്ന് കത്തിക്കാനായിട്ട്. ഫ്രണ്ട്സ് അങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പതുക്കെ വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റ് കൊണ്ട് ഇത് പറന്നുകൊണ്ടിരിക്കാനായിട്ടാണ്. കണ്ട ഫ്രണ്ട്സ് പറഞ്ഞു പോയത് കണ്ടോ. അപ്പൊ ഇതാണോ നമ്മുടെ ഈ ഒരു മാജിക്കൽ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു എക്സ്പെരിമെന്റ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ. അടിപൊളി ഫൺ എക്സ്പെരിമെന്റ് കൂടിയാണ്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ ചെങ്ങ് നിർത്തുവാണ്. അപ്പൊ ഇതേപോലെ എന്തൊരു നല്ല കൊലക സൂപ്പർ സൂപ്പർ കാണാനായിട്ട് അടുത്തൊരു ഉറപ്പായിട്ട് ഞാൻ വരും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും ബൈ.